മച്ചാന്മാരെ, ഗിരീഷ് വേണത വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടിമാലി ഉൾഗ്രാമത്തിലുള്ള കുറച്ച് അച്ഛനമ്മമാരെ കൊച്ചി കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുത്തേക്കണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയണം. പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് വേണത വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം. ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണോട്ടെ. നിങ്ങൾ വേണം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ വീഡിയോ. നമുക്ക് നേരെ അവരോട് ചോദിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയട്ടെ. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരുപാട് അച്ഛനമ്മമാരൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ കൊച്ചിയൊക്കെ കാണിച്ച് ഞെട്ടിച്ചിരിക്കുന്നില്ല. നമ്മുടെ സർക്കിൾ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കുള്ള സഹായ സഹകരണങ്ങളും അവർക്കുള്ള നിർദ്ദേശങ്ങളും, യാത്ര ചെയ്യാൻ മടിച്ചിരിക്കുന്നവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി യാത്ര ചെയ്യിപ്പിക്കുക, മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ചവരെ അത് പുറത്തോട്ട് ചാടിപ്പിക്കുക. എന്താ പറയുക, ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്, ഈ നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു നന്മ കാണണം എന്നുള്ളത്. അതായത് താഴെ തട്ടിലുള്ളവർക്ക് ഒരു ഉപകാരം കൂടി മാറ്റുന്നു ആ ചെയ്യണം എന്നുള്ളൊരു ഗാന്ധിജിയുടെ വാക്കുണ്ട്. ആ വാക്ക് അതേപോലെ പറയാൻ എനിക്കറിയാൻ പാടില്ല. അതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ യാത്രയിൽ കൂടി പരിചയപ്പെടുത്താണ് മൂർത്തി എല്ലാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യാത്രയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഓരോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് മൂർത്തിയുടെ പോയപ്പോഴൊരു നമ്മൾ ഗ്രാമത്തിൽ ചെന്നു, ആ ഗ്രാമത്തിൽ പല ആവശ്യങ്ങളോട് തോന്നി, ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യിച്ചു, അതൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ അറിയിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെ ഭാഗമാണ് ചിന്തിച്ചപ്പോഴാണ് ഈ ഇവരൊന്നും കടൽ കണ്ടിട്ടില്ല, കാരണം ഹൈ റേഞ്ചിൽ കടലില്ല, അതെല്ലാവർക്കും അറിയാം. നമ്മൾ കടലിനടുത്ത് ഇറക്കുന്നത് നമുക്കായിട്ടൊരു വിലയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ കടൽ കാണണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ മൂർത്തിയെ വിളിച്ച് സംസാരിക്കുകയും, അപ്പോൾ മൂർത്തി അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹിക്കുള്ള കുറച്ച് കാലം അറേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അടിമാലിൽ നിന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നും കടൽ കാണാത്ത കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നതാണ് ഇപ്പോൾ കൊച്ചി വന്ന സ്ഥിതിക്ക്. കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ മെട്രോയും രാവിലെ 10 മണിക്ക് മെട്രോ റെയിൽ കയറി ലുലുവിൽ വന്നിറങ്ങി, ലുലുവിൽ ചുറ്റിക്കറങ്ങി, പിന്നെ വാട്ടർ മെട്രോയും കയറി ഇങ്ങനെ നേരെ പുതുവയ്പ് ബീച്ചിലോട്ട് പോകും. ബീച്ച് കാണിച്ച് അവർ തിരിച്ചു പോകും. സീനിയർ സിറ്റിസനെ നമ്മൾ ഉദ്ദേശിച്ചത്, കാരണം അവരുടെ കാലം ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറ നമ്മൾ പരിഗണിക്കുന്നില്ല, കാരണം അവരിനി പറ്റിയുള്ളൂ. അവർക്കിനി പോകാൻ ലോകം വിശാലമായിട്ട് കിടക്കുകയാണ്. ഇവരുടെ ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഉദ്ദേശം അതായിരുന്നു. അത് ഏകദേശം തീരാനായി. അവസാനത്തെ പോയിന്റിലാണ് ബാക്കി കാര്യങ്ങള്. എന്റെ ഇവരുടെ വിശേഷങ്ങളെല്ലാം മൂർത്തി പറയും. അവിടുത്തെ നമ്മുടെ യാത്രാനുഭവങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ അവർക്കും കൂടെ യാത്ര ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം. യാത്രകൾ കൊടുക്കുമ്പോൾ യാത്ര അവർ എപ്പോഴും വീടുകളിൽ ഇവരൊക്കെ ശരിക്കും ഉൾവനങ്ങളിൽ പോയി തേനും തേമൊക്കെ എടുത്ത് അധ്വാനിച്ച് തൊഴിലുറപ്പ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്നവരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നാളായി സീനിയർ സിറ്റിസൺ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ടുവരിക, ഇവർക്ക് ഏറെ സന്തോഷമായി. കാരണം ഇവർ കടലും കായലൊക്കെ കാണുകയും മെട്രോയിൽ കയറുകയും ലുളുമാളിൽ കയറുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ സന്തോഷം നമുക്ക് കാണാൻ കഴിഞ്ഞു. മെമ്പറൊക്കെ പറഞ്ഞതേടല്ലോ, വെറുതെ ഫുൾ ഓൺ ഫുൾ പവറിലായിട്ടിരിക്കണേ ആ ഗ്രാമത്തിൽ നിന്ന്. നമ്മുടെ കൊച്ചി മെട്രോയും ലുലുയും അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ഉള്ളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണേണ്ട. അവർ വേറൊരു ലോകത്തുണ്ട്. അവർ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അവർക്ക്. അവരൊരിക്കലും ജീവിതത്തിൽ വിചാരിച്ചതല്ല ഇതേപോലെ ഈ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന്. ഇവർ അടിമാലി എന്നുള്ള ഉൾഗ്രാമത്തിൽ നിന്നാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊച്ചിയുടെ വൈബൊന്നും ആസ്വദിച്ചിട്ടുള്ള ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്നൊക്കെയാണ് ഒരു അമ്മച്ചി പറഞ്ഞത്. ഭയങ്കര സന്തോഷത്തിലാണ് അവർ ആ ബീച്ചും കാര്യങ്ങളും എല്ലാം കണ്ട് അവരിവിടെ കുറേ നേരം ആ വൈപ്പിൻ ഭാഗത്ത് ആ ജങ്കാര ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ നിന്ന് ആസ്വദിച്ച് ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഭയങ്കര രസമായിട്ട് അമ്മമാരൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് നമ്മളോട് പറയണത്. ഒരു വേറൊരു ലോകത്തായിരുന്നു അവർ. അവർ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സന്തോഷമുള്ളതാണെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് ഈ അമ്മമാരോട് ഒന്നുകൂടി ചോദിക്കാം എന്തൊക്കെയാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ചോദിക്കണ്ട. അമ്മച്ചി എന്താണ് എങ്ങനെയുണ്ട് ഈ യാത്ര വന്നിട്ട് എന്താണ് പറയാനുള്ളത് എങ്ങനെയുണ്ട്?
എന്തൊക്കെ കണ്ട്? കണ്ടത് ബോട്ട് കണ്ടു, കപ്പൽ കണ്ടു, പിന്നെ ഇപ്പൊ ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിലേക്ക് പോകണം? ബീച്ചിൽ ഇറങ്ങണ്ട, ഇറങ്ങണം, അടിച്ചു പൊളിക്കണം കേട്ടാ. ഫുൾ ഓൺ ഫുൾ പവറിലാണ്. ആ ഒരു യുവത്വത്തിലേക്ക് വരട്ടെ, ഇങ്ങനെ വരുമ്പോ എല്ലാവരും യൂത്വം കൂടുതല. എത്ര പ്രായമായാലും ഞങ്ങള് ശാന്തമാരായിരുന്നു, ഇത്ര സജീവരായിരുന്നു. ആ കെ ആർ വിജയുടെ എസ്റ്റേറ്റിലൊക്കെ ഞങ്ങൾ അവിടെ മൂൽത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന ഇറങ്ങിപ്പറ അവിടെയൊക്കെ ഇത്ര ആനശല്യമില്ല, അത് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുവേ. ഞങ്ങൾക്ക് ഇപ്പുറത്തോടെ പോവുകയും ചെയ്യായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ വരുന്ന വണ്ടിക്കാരൊക്കെ, അതല്ല ഇപ്പൊ എല്ലാം കെട്ടിടങ്ങളായി, മരം എല്ലാം മുറിച്ച് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഭയങ്കര ഹാപ്പി ആണ്ട. അമ്മേ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് എറണാകുളം കണ്ടിട്ട്, എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കള് കൊണ്ടുവന്ന് കാണിക്കാത്ത സ്ഥലങ്ങൾ പോലും ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയും ഞങ്ങളെ സഹായിച്ച് വണ്ടിയിൽ കൊണ്ടുവരും, പല വഴികളിലും സഞ്ചരിക്കാനും ഞങ്ങൾക്ക് പറ്റി. എന്തൊക്കെ കണ്ട്? ലുലു മാൾ കണ്ടാ? ലുലു മാൾ കണ്ട്, മെട്രോ ട്രെയിനിൽ കയറി വീടാ, അത് ആ സ്റ്റെയർ ഇറങ്ങിയപ്പ. പക്ഷെ അന്നാലും അതൊക്കെ കാണാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് മെട്രോ ട്രെയിനിൽ കയറി, വാട്ടർ മെട്രോ കയറി. അതേപോലെ ഇനി ബീച്ചിലെ സന്തോഷത്തോടു കൂടിയ ഇന്ന് യാത്ര തിരിക്കുന്നത്. ബീച്ചിൽ അടിച്ചു പൊളിക്കണം. എല്ലാരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? അടിച്ചു പൊളിക്കാനായിട്ട് റെഡി അല്ലേ? എല്ലാരും വളരെ ഹാപ്പിയാണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതേപോലെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ കൂട്ടായ്മ എന്നും ഉണ്ടാവട്ടെ. അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടാ. അച്ഛന്മാരെ, ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തേക്കാം. ഇവരെയും കൂടി വിളിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്ത്, ഇതുപോലെ സീനിയർ സിറ്റിസൺസിനായാലും കഴിവില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ലോകമെമ്പാടുള്ള ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ അച്ഛനമ്മമാരെയൊക്കെ എല്ലാവരും കാണട്ടെ, ഇവരുടെ സന്തോഷവും കാര്യങ്ങളും, അതുപോലെ ഈ സംഘടന ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളും ലോകമെമ്പാടും അവിടെ എത്തിച്ചേക്കണം. ഞാൻ എപ്പോഴും പറയാൻ പോലെ അതെല്ലാം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കണം. പിന്നെ എല്ലാ ചങ്കുകൾക്കും